മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം മരണ സിനിമയെ താങ്ങി നിർത്തിയിരുന്ന നടനായിരുന്നു ദിലീപ് ചെയ്ത മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നാൽ മരണ സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് കടന്നപ്പോൾ അത് മനസ്സിലാക്കാതെ പഴയ ടൈപ്പ് സിനിമകൾ തിരഞ്ഞെടുത്തതും നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായതും താരത്തിന് വിനയായി കോവിഡിന് ശേഷം മലയാള സിനിമ വ്യത്യസ്തമായ കഥകൾ ചെയ്ത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോഴും തന്റെ പഴയ ട്രാക്ക് തന്നെ തുടർന്നത് ജനപ്രിയന്റെ കരിയറിനെ സാരമായി തന്നെ ബാധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എടുത്തു പറയാൻ ഒരു ഹിറ്റ് പോലും താരത്തിന് ഉണ്ടായിട്ടില്ല കരിയറിലെ ബിഗ് ബജറ്റിൽ വന്ന ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി ഇരുപത്തിയഞ്ച് കോടി മുടക്കിയ ചിത്രത്തിന് അഞ്ചു കോടി പോലും കളക്ട് ചെയ്യാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന ദിലീപ് ചിത്രം തങ്കമണി ഈ വർഷത്തെ പരാജയ ചിത്രമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവതരണം നടൻ വിനീത് കുമാർ അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർ ടേക്കർ കുറച്ചു കോമഡികൾ നിറഞ്ഞ ചിത്രം വെക്കേഷൻ സമയത്താണ് റിലീസ് ചെയ്തത് ഇത് മുടക്കിയ ബജറ്റ് തിരിച്ചു പിടിച്ചു എന്നാൽ ഈ ചിത്രങ്ങളൊന്നും ഒരു ഒ പ്ലാറ്റ്ഫോമുകളും ഏറ്റെടുത്തില്ല വലിയ തുകയ്ക്ക് തുകക്കിയെടുത്ത ചിത്രങ്ങൾ പോലും പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വാങ്ങാത്തത് പവി കെയർ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം ഗുരുവായൂരമ്പര നടൻ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്റർ ഹിറ്റിന് പുറമെ വലിയ തുകയ്ക്ക് ഒ ടി പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കി റിലീസ് ചെയ്ത് മാസങ്ങൾ പിന്നിട്ട ബാന്ദ്രയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ റിലീസ് ചെയ്ത തങ്കമണിയും ഏപ്രിൽ റിലീസ് ചെയ്ത പവി കെയർ ടേക്കറും ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഒ റിലീസ് ചെയ്തില്ല എന്നത് ആശ്ചര്യമാണ് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ദിലീപിന്റെ സിനിമകള് ഒടിടി പ്ലാറ്റ്ഫോമുകൾക്ക് പോലും വേണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ചര്ച്ച ചെയ്യുന്നത്